നമസ്കാരം കൊല്ലത്തെ കല്ലടയാറ്റിലേക്ക് ചാടി ജീവനൊടുക്കിയ സൈജുവിന്റെ ഭാര്യ രേവതി കൃഷ്ണ മറ്റൊരു വിസ്മയ രേവതി കൃഷ്ണ ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടിലെ പീഡനം സഹികെട്ടായിരുന്നു വില്ലൻ ഭർത്താവല്ലെന്നു മാത്രം ഭർത്തൃ മാനസിക പീഡനമാണ് രേവതി ജീവനൊടുക്കാൻ കാരണമായത് അത് തന്നെയാണ് രേവതിയുടെ ബന്ധുക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നത് നിർധന കുടുംബത്തിലെ അംഗമായിരുന്ന രേവതി താൻ ഈ വീട്ടിലേക്ക് വരേണ്ടവളല്ലെന്ന് കണ്ണീരോടെ എഴുതിയതെന്ന് വിശ്വസിക്കാവുന്ന ഡയറി താളുകൾ ഇത് പറയുന്നു നിർദ്ധന കുടുംബാംഗമായ രേവതിക്ക് സ്ത്രീധനം പേരിന് മാത്രമായിരുന്നു നൽകിയിരുന്നത് ഇതേ ചൊല്ലി ഭർത്തൃപിതാവ് അവളെ എപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഭർത്താവ് ദുബായിലേക്ക് പോയതിൽ പിന്നെ രേവതിക്ക് കണ്ണീരൊഴിയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് രേവതിയുടെ ഡയറിയിലെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു ഭർത്തൃപിതാവിനും മാതാവിനുമൊപ്പമായിരുന്നു താമസം സൈജുവും രേവതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ഭർത്തൃവീട്ടുകാരുടെ പീഡനം മൂലമാണ് രേവതി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കടപുഴ പാലത്തിലേക്കെത്തി രേവതി നാട്ടുകാർ നോക്കി നിൽക്കെ ആറ്റിലേക്ക് ചാടിയത് കുണ്ടറയിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും എത്തും മുൻപ് ഹൗസ് ബോട്ടുകാരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ യുവതിയെ കരയ്ക്കെത്തിച്ച് ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആളെ ആദ്യം തിരിച്ചറിഞ്ഞില്ല സൈജു എന്നെഴുതിയ താലി സഹിതം രേവതിയുടെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയുന്നത് പവിത്രേശ്വരം ഓതിരമുകൾ കൃഷ്ണകുമാറിൻ്റെയും ശശികലയുടെയും മകളാണ് രേവതി പതിനൊന്ന് മാസം മുമ്പായിരുന്നു രേവതിയും സൈജുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്